നമസ്കാരം. ഒരു കഥ പറയുകയാണ്. പൊട്ടനായാൽ പൊട്ടൻഷ്യലാവാം, അതെങ്ങനെയാണെന്നല്ലേ. ഒരു ദിവസം ഒരു കുഴിയിൽ രണ്ട് തവളകൾ വീണു. കുഴിക്ക് മുകളിലെത്താൻ വേണ്ടി തവളകൾ ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുവഴി ഒരു കാരണവർ നടന്നു വന്നു. കാരണവർ തവളകളെ നോക്കി പറഞ്ഞു, ഈ കുഴിയിൽ വീണ ആരും ഇന്നേ വരെ മുകളിൽ കയറിയിട്ടില്ല, അതുകൊണ്ട് മക്കൾ വെറുതെ മക്കളുടെ ഊർജ്ജം കളയണ്ട എന്നും പറഞ്ഞ് കാരണവർ നടന്നുപോയി. അപ്പോൾ ഇതിൽ ഒരു തവള കാരണവർ പറഞ്ഞ കേട്ട് ചാട്ടം നിർത്തുകയും മറ്റൊരു തവള ചാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ ഒരു നിമിഷത്തിൽ ആ അത്ഭുതം സംഭവിച്ചു. ചാട്ടം തുടർന്നുകൊണ്ടേയിരുന്ന തവള കുഴിക്ക് മുകളിലെത്തി. കുഴിക്ക് മുകളിലെത്തി തവള മുന്നോട്ട് ചാടിച്ചാടി പോകുമ്പോൾ നേരത്തെ കണ്ട കാരണവർ തിരികെ വരുന്നുണ്ട്. അദ്ദേഹം അത്ഭുതത്തോട് ചോദിച്ചു, നിനക്കിത് എങ്ങനെ സാധിച്ചു? തവള ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ മുന്നോട്ട് പോവുകയാണ്. കാരണവർ രണ്ടാമതും ചോദിച്ചു, തവള ഒന്നും മിണ്ടുന്നില്ല. കാരണവർ മൂന്നാമത് ചോദിക്കുമ്പോഴത്തേക്കും തവള കാരണവരെയും കടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഈ കഥയിലെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തവളയ്ക്ക് ചെവി കേൾക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് കാരണവർ പറഞ്ഞ എന്താണെന്നുള്ളത് തവള കേട്ടില്ല, പക്ഷേ മറ്റേ തവളയ്ക്ക് ചെവി കേൾക്കാമായിരുന്നു. കാരണവർ പറഞ്ഞ എന്താണെന്ന് ആ തവള കേൾക്കുകയും കാരണവർ പറഞ്ഞതിനെ ആ തവള ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ ആ തവള ചാട്ടം നിർത്തി. പക്ഷേ ചെവി കേൾക്കാത്ത നമ്മുടെ ഈ തവള അവൻ ചാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു, അവൻ മുകളിലെത്തുകയും ചെയ്തു. അതായത്, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന കാരണവർമാർ ഇതുപോലെ പലതും പറയും. അതിന് ചെവി കൊടുക്കാതിരിക്കുക, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തുടർച്ചയായി ചാടിക്കൊണ്ടിരിക്കുക. ഒടുവിൽ ഒരു നിമിഷത്തിൽ നിങ്ങളെത്തും ആ ലക്ഷ്യത്തിൽ. നന്ദി. നമസ്കാരം.